എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് സ്പീക്കറിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ താരങ്ങളുടെ സൈനിങ്ങിന് വേണ്ടി നമ്മൾ ആരാധർ കാത്തിരുന്നപ്പോൾ ചർച്ച ചെയ്യാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ അസിസ്റ്റന്റ് കോച്ചായ സ്റ്റീഫൻ വാൻഡി ഹൈഡന്റെ പകരക്കാരൻ ആരായിരിക്കും എന്നത്. എന്തായാലും ഇപ്പോൾ അതിന്റെ ഉത്തരം ഒഫീഷ്യലായി തന്നെ വന്നിട്ടുണ്ട്. വരാൻ പോകുന്ന ISL സീസണിലേക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ സഹപരിശീലകനായി ഫ്രാങ്ക് ഡ്രൈവൺ എന്ന കോച്ചിനെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതും ഇദ്ദേഹത്തെ പറ്റിയാണ്. സോ വീഡിയോയിലൂടെ ഇടക്കുന്നതിന് മുന്നേ കൂട്ടുകാർ, ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതിലും അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടക്കാം. ഫ്രാങ്ക് ഡൈവൺ എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അസിസ്റ്റന്റ് കോച്ച് 54 വയസ്സുകാരനായ ബെൽജിയം സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് ഇതിനു മുമ്പ് ബെൽജിയം അണ്ടർ 21 ടീമിലും അതുപോലെ തന്നെ മെയിൻ ടീമിലും കളിച്ച് പരിചയ സമ്പത്തുണ്ട്. ഒരു മിഡ്ഫീൽഡർ ആയിരുന്ന ഇദ്ദേഹം 2003 ഇദ്ദേഹം ഒരു ഫുട്ബോളർ എന്ന നിലയിൽ നിന്ന് വിരമിക്കുന്നത്. ഇതു കഴിഞ്ഞ 5 ശേഷം അദ്ദേഹം ഫുട്ബോളിൽ മാനേജറായി തിരിച്ചുവരവ് നടത്തുന്നു. ഇദ്ദേഹം ഒരു മാനേജർ എന്ന നിലയേക്കാൾ അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് കൂടുതലും ഇരുന്നിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ിലേക്ക് എത്തുന്നതിന് മുന്നേ കഴിഞ്ഞ 4 ഇദ്ദേഹം ബെൽജിയം ടീമായ ബെർസ്കോട്ടിലിന്റെ അസിസ്റ്റന്റ് കോച്ച് ആയിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ അസിസ്റ്റന്റ് കോച്ച് ഒരു ഓഫൻസീവ് ശൈലി കീപ്പ് ചെയ്യുന്നോണ്ട് തന്നെ ഇദ്ദേഹവും അതേ രീതി കീപ്പ് ചെയ്യണമെന്നില്ല. ഇദ്ദേഹം ഒരു മിഡ്ഫീൽഡർ ആയതുകൊണ്ട് തന്നെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഡിഫൻസീവ് സ്റ്റൈൽ ആവാനാണ് സാധ്യത കൂടുതൽ. സോ ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ അസിസ്റ്റന്റ് കോച്ച്. ഈ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ കൂട്ടുകാരിലേക്ക് എത്തുന്നവരേക്കും ഗുഡ് ബൈ.